സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ സാമൂഹ്യ ചിത്രം വരച്ചുകാട്ടി മുൻ ഡി ജി പി ഡോക്ടർ ടി പി സെൻകുമാർ കേരളത്തിൽ മതരാഷ്ട്രവാദം നാമ്പിടുന്നതിൽ തുടങ്ങി എസ് എൻ ഡി പി യോഗത്തെ കുടുംബവാഴ്ചയിൽ നിന്ന് മോചിപ്പിക്കുന്നത് തൊട്ട് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ ഭിക്ഷാം ദേഹികളുടെ അൽപത്തരം വരെ തുറന്നു കാട്ടി അദ്ദേഹം തത്വ ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ടി പി സെൻകുമാർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷം ദേശീയതയ്ക്കു വേണ്ടിയും രാഷ്ട്ര രാഷ്ട്രസേവനത്തിനായും സമയം നീക്കിവെക്കുന്ന മുൻ ഡി ജി പി ടി പി സെൻകുമാറിനെതിരെ ചില ജിഹാദി ഗ്രൂപ്പുകളും രാഷ്ട്രീയ പാർട്ടികളും സംഘം ചേർന്നുള്ള സൈബർ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം തത്വമ ന്യൂസിനോട് തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞത് കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഹിന്ദു നാമധാരികൾ കൂടി ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് തനിക്കെതിരെ രംഗത്ത് വരുന്നത് ഇവർക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആവില്ല അതിനാലാണ് അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് കൊറോണ വൈറസ് ചൈനയുടെ ബയോളജിക്കൽ ആയുധമാണ് അതിപ്പോൾ പുറത്തു വരുന്നതാണ് രോഗവ്യാപനത്തിന് കാരണം അതിലിപ്പോൾ ചൈന തന്നെ നിസ്സഹായരായി നിൽക്കുന്ന അവസ്ഥയാണുള്ളത് തെറി എഴുതിയാൽ താൻ ഓടുമെന്ന് വിചാരിക്കുന്നു എതിരാളികൾ പക്ഷേ താൻ ഓടില്ല മര്യാദയെങ്കിൽ മര്യാദ മര്യാദകേടിന് മൂന്നിരട്ടി മര്യാദകേടാണ് തൻ്റെ പോളിസി കൂടുതൽ നെഞ്ചുറപ്പോടെ അതിനെ നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ കുറേ ഹിന്ദു നാമധാരികളെ കൂടി ചേർത്തിട്ടുള്ള ഒരു വിഭാഗം ആളുകളുടെ ആക്രമണമാണ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സുഡാപ്പി മതേതര കമ്മി എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള അവരുടെ ഒരു ആക്രമണമാണ് മര്യാദയ്ക്ക് ഇരട്ടി മര്യാദ എസ് എൻ ഡി പി യോഗത്തെ വെള്ളാപ്പള്ളിയുടെ കുടുംബവാഴ്ചയിൽ നിന്ന് മോചിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം വ്യക്തമാക്കിയതിങ്ങനെ അഴിമതി മാത്രം കൈമുതലാക്കി എസ് എൻ ഡി പിയിൽ ഇരിക്കുന്നവരെ തൂത്തറിയും എസ് എൻ ഡി പി യിലെ കുടുംബവാഴ്ച ഒരിക്കലും അംഗീകരിക്കാനാവില്ല ഈഴവ തീയ സമുദായങ്ങളിലെ പാപങ്ങളെ ചൂഷണം ചെയ്യുന്ന നടപടികൾ എസ് എൻ ഡി പി നേതൃത്വം തന്നെ വർഷങ്ങളായി തുടർന്നു പോരുന്നു ഗുരുവിന്റെ ആദർശങ്ങൾക്കെതിരെ ഗുരുവിന്റെ പേരിലുള്ള സംഘടനയെ കൊണ്ടുപോകുന്നവരെ അംഗീകരിക്കാനാവില്ല ജനാധിപത്യപരമായി ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ സമുദായത്തിലെ അഞ്ച് ശതമാനം പേർ പോലും വെള്ളാപ്പള്ളിക്ക് വോട്ട് ചെയ്യില്ല ബി ഡി ജെ എസ് മെമ്പർഷിപ്പ് ഇല്ലാത്ത തുഷാർ അതിന്റെ പ്രസിഡന്റ് ആയത് എങ്ങനെയെന്നും അദ്ദേഹം ചോദിച്ചു അഴിമതി മാത്രം ലക്ഷ്യമാക്കിയിട്ട് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവരെ തൂത്തെറിയുക എന്നുള്ളത് സമൂഹത്തിൽ അവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം ജനാധിപത്യപരമല്ലാത്ത മാർഗത്തിൽ കൂടെ വളരെയധികം നാളുകളായിട്ട് ഒരു രാജാവിനെ പോലെ അടുത്തത് രാജകുമാരൻ അടുത്തത് അതിൻ്റെ രാജകുമാരൻ കുടുംബങ്ങൾ ഇത് എൻ എസ് എൻ ഡി പിയിൽ ഒരിക്കലും ഉണ്ടായിട്ടുള്ളതല്ല തീർച്ചയായിട്ടും ജനാധിപത്യപരമായിട്ട് ഞാനൊന്നും ഇല്ലെങ്കിൽ പോലും ജനാധിപത്യപരമായിട്ട് ഒരു എലക്ഷൻ അതിൽ നടന്നാൽ അന്ന് അഞ്ച് ശതമാനം പേര് പോലും വെള്ളാപ്പള്ളി നടേശനും മകനും വോട്ട് ചെയ്യില്ല ഇപ്പം കണ്ടില്ലേ ബി ഡി ജെ എസില് സത്യത്തിൽ എനിക്ക് തോന്നുന്നതിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലായിരുന്നു ഈ തുഷാറിന് ഇപ്പോൾ പുതിയ സംഘടന ഉണ്ടാക്കാൻ നടക്കാണ് ബി ഡി ജി എസ് ടി പ്രസിഡന്റ് എന്തിനാണ് പുതിയ സി പി എമ്മിന്റെയും ചില നേതാക്കളുടെയും തന്നോടുള്ള എതിർപ്പിന്റെ കാരണവും അദ്ദേഹം തുറന്നു പറയുന്നു സി പി എം നേതാക്കളിൽ പകൽ ഡിവൈഎഫ്ഐയും രാത്രി സുഡാപിയുമായി നടക്കുന്നവർ മാത്രമേ തനിക്കെതിരെ പ്രസ്താവനകൾ ഇറക്കുന്നുള്ളൂ സി പി എമ്മിന് പറ്റിയിരിക്കുന്ന അപചയം വളരെയധികം തീവ്ര മതചിന്താഗതിക്കാർ നേതൃത്വത്തിലേക്കെത്തി എന്നതാണ് കോടികളുമായാണ് അവർ സംഘടനയിലേക്കെത്തിയത് അതുകൊണ്ടുതന്നെ സംഘടനയ്ക്കുള്ളിലെ അധികാരവും അവർ പിടിച്ചെടുത്തു രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയെയും രാഷ്ട്രീയക്കാരനെയും വിലയിരുത്താനും സെൻകുമാർ തയ്യാറായി ചെന്നിത്തലയുടെ സ്വപ്നമാണ് മുഖ്യമന്ത്രിയാകുക എന്നത് രാജ്യത്ത് മതരാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചില വർഗീയവാദികളോടൊപ്പം ചേർന്ന് ചെന്നിത്തല നുണ പറഞ്ഞ് നടക്കുന്നു ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെയാണ് ചെന്നിത്തലക്കെതിരെയുള്ള തുറുപ്പു ചീട്ട് തന്റെ കയ്യിലുണ്ട് ഏഴാംകൂലി ചീട്ടിറക്കിയാണ് താനിപ്പോൾ ചെന്നിത്തലയെ നേരിടുന്നത് ഇങ്ങോട്ട് കൂടുതൽ കളിച്ചാൽ എട്ടാം കൂലി ഉൾപ്പെടെയുള്ള മുന്തി ചീറ്റുകൾ ഇറക്കി നേരിടാനും അറിയാമെന്ന് അദ്ദേഹം തുറന്നടിച്ചു ചെന്നിത്തലയ്ക്ക് ഉത്തരം ഞാൻ കൊടുത്തു ചെന്നിത്തലയ്ക്ക് കൊടുത്ത ഉത്തരം രണ്ടേ രണ്ടേ ഉള്ളൂ ഞാൻ ഇവിടെ വെച്ചാണ് കൊടുത്തത് അത് ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ ഒന്ന് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായത് ഒരു താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ വന്നിട്ടാണ് രണ്ടാമത് ചെന്നിത്തല പരമാവധി ഞാൻ ഡി ജി പി ആകാതിരിക്കാനായിട്ട് ഡി ജി പി അല്ല എസ് പി സി ആകാതിരിക്കാനായിട്ട് ശ്രമിച്ച ആളാണ് അതുകൂടാതെ ഈ ഒരു മുഖ്യമന്ത്രിയും ക്യാബിനറ്റും കൂടിയാണ് എസ് പി സിയെ തീരുമാനിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയല്ല അത്രയെങ്കിലും വിവരം അദ്ദേഹത്തിന് ഉണ്ടാകണം ഇത് എൻ്റെ ഒരു നമ്മൾ ട്രംപ് ട്രംപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് അല്ല നമ്മുടെ കാർഡ് കളിക്കുമ്പോൾ തൂർപ്പിച്ചിട്ട് അതാണ് ആ ട്രംപാണ് ആ ട്രംപുകളെല്ലാം ഏഴാംകൂലിയാണെങ്കിലും ഏറ്റവും താഴെയുള്ളത് അപ്പോൾ എട്ട് മുതൽ മുകളിലുള്ള എല്ലാ എൻ്റെ ട്രംപ് എൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഏഴാംകൂലി വെച്ച് വിട്ടുന്നു ഇനി അങ്ങേരെ കളി ഇറക്കിയാൽ ഞാൻ കൂലി വെച്ചോ ഒക്കെ വെട്ടാം പലരുടെയും ഉറക്കം കെടുത്താൻ പോകുന്നവണ്ണമുള്ള തുറുപ്പു ചീറ്റുകൾ ടി പി സെൻകുമാറിന്റെ പക്കൽ വിശ്രമിക്കുമ്പോഴും ആരോടും വ്യക്തിവിദ്വേഷം തീർക്കാനല്ല മറിച്ച് രാജ്യതാല്പര്യങ്ങൾക്കൊപ്പമാണ് താനെന്ന് അദ്ദേഹം അടിവരയേറ്റു പറയുന്നത് നൂറ് നമുക്കും വിശ്വസിക്കാം ന്യൂസ് ഡെസ്ക് തത്മൈ ന്യൂസ്